നല്ല ആൾക്കാരുമായി മാത്രം ബന്ധം കൂടുന്ന നല്ല സ്വഭാവക്കാരിയായിരുന്നു എന്റെ ഭാര്യ. ആ ജോസ് എന്ന് പറയുന്നവനുമായി എന്ന് ബന്ധം കൂടിയോ അന്ന് തൊട്ട് സ്വഭാവം മാറി. എന്തായാലും ശരി, ഇനി മോചിത എന്ന് പറയുന്നവള് ഈ വീട്ടിൽ കയറുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. അവളുമായി നിങ്ങളൊക്കെ സഹകരിക്കുന്നതിനോടും. ശരത്തുമോൻ പറഞ്ഞത് എല്ലാവരും അങ്ങനുസരിച്ചാ മതി. ആ നരനോട് അവള് കരുണ കാട്ടിയപ്പോഴേ അവളും മറ്റെല്ലാവരെയും പോലെ അത്ര പന്തിയല്ലാന്ന് എനിക്ക് തോന്നിയതാ. ഇനി അവള് തന്നെ അവൾക്ക് നാശമാകുന്നെങ്കി ആ വിധി അവള് പിടിച്ചു വാങ്ങിയതാ. നമ്മൾ കേട്ടതുപോലെയൊന്നും ആയിരിക്കില്ല കാര്യങ്ങള്. ശരത്തേട്ടൻ പറഞ്ഞത് പൂർണമായും വിശ്വാസത്തിലെടുക്കുക വേണ്ട. പിന്നെ എന്താ വിശ്വസിക്കേണ്ടേ? ഒരുത്തനെ ഇടിച്ചു കൊന്നിട്ട് സസ്പെൻഷൻ ആയവളുടെ വാക്കുകള്. അവളെ സത്യം പറഞ്ഞ വെറുത്തു പോയി ഞാൻ. കൊലയാളിയെ സഹായിച്ചവള് ഇപ്പൊ കൊലയാളിയായി. സത്യങ്ങൾ ഇനി ഒരുപാട് പുറത്തു വരാനുണ്ട്. അതിനുശേഷം നമുക്ക് ആരൊക്കെ പറയുന്നതാണ് ശരിയെന്ന് വിലയിരുത്താം. നീ വിശ്വസിച്ച മോചിതയെ നീ തള്ളി പറയുന്നു. എന്നാ ഞാൻ തർപ്പിച്ച് പറയാ, മോചിത ഒരിക്കലും നമ്മൾ ആരും കരുതുന്ന പോലെ തെറ്റ് ചെയ്യില്ല. പിന്നെ മോചിത ആരെങ്കിലും ചതിച്ചിട്ടുണ്ടെങ്കിൽ നരനായിരിക്കും എന്ന് ശരത്തേട്ടൻ പറഞ്ഞല്ലോ. അതും ശരിയല്ല. അവിടെ ചതി സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദി ആരാണെന്ന് എനിക്കറിയാം. അതേപ്പറ്റി ഇപ്പൊ പറഞ്ഞ ഇവിടെ വഴക്ക് നടക്കും. അതുകൊണ്ട് ഞാൻ ഇപ്പൊ ഒന്നും പറയുന്നില്ല. ജോലി പോയെന്നൊക്കെ അറിഞ്ഞു, സസ്പെൻഷനിലായല്ലേ. സത്യം പറയാലോ, അത് കേട്ടപ്പോഴേ ഞാൻ ഒരുപാട് അങ്ങ് കരഞ്ഞായിരുന്നു. കൂടുതൽ സംസാരിക്കണ്ട, ഞാൻ സസ്പെൻഷനിലായെന്ന് കരുതി. നീ കേസിൽ നിന്ന് രക്ഷപ്പെടുന്ന് കരുതണ്ട. ജഗന്നാഥൻ എന്ന വലിയ മനുഷ്യനെ കരുതി ഞാൻ പലപ്പോഴും മെല്ലെ പോവായിരുന്നു. എന്നാ എനിക്ക് പകരം വരുന്നവർ അങ്ങനെ ആവണമെന്നൊന്നും ഇല്ല. അല്ല, അയ്യോ, ആരായി വന്നിരിക്കുന്നേ? സാറിന് എന്റെ കെട്ടിയൻ സ്വന്തം അച്ഛനെ പോലെയാന്നറിയാം. എന്നാൽ ഉള്ളത് പറയാലോ, അങ്ങേര് കൂടെ കൂടിയ നല്ലതൊന്നും വരത്തില്ല. ഇപ്പൊ തന്നെ ജോലി പോയില്ലേ, അതാ നാണമില്ലല്ലോ നിങ്ങക്ക് ഇങ്ങനെ സംസാരിക്കാൻ. ഒരവസരം വന്നപ്പോ സ്വന്തം സ്വഭാവം പുറത്തു കാട്ടല്ലേ. അയ്യോ, അങ്ങനെയൊന്നും പറയല്ലേ സാറേ. സാറെന്റെ മോന് ചെയ്ത സഹായം മരിച്ചാലും മറക്കാൻ പറ്റത്തില്ല. ആരുടെ അഭിനന്ദനം കേൾക്കാനല്ല ഞാൻ വന്നത്, എനിക്ക് നിങ്ങളുടെ മോനെ ഒന്ന് കാണണം. അതിനെന്താ? എടാ മോനെ നരാ, മോചിത പോള്, അല്ല മോചിത സാറ് വിളിക്കുന്നടാ, ഒന്ന് വേഗം വാടാ. ഈ കരൾ മാറ്റി വെച്ച ശേഷം അവന് സ്പീഡ് കുറവാ, ഇപ്പം വരും. സാറ് വന്നതിൽ സന്തോഷമുണ്ട്. എന്നാ സസ്പെൻഷനിലായാലേ അതിലേറെ ദുഃഖം. ഞാൻ നേരത്തെ അപകടം പറഞ്ഞല്ലായിരുന്നു, എന്നിട്ട് ഒന്നും കേട്ടില്ല. അതൊക്കെ പോട്ടെ, ഞാനിപ്പോ വന്നത് നിങ്ങൾ എനിക്കൊരു സാരി കൊണ്ട് തന്നായിരുന്നല്ലോ നേരത്തെ, അതിപ്പോഴും കയ്യിലുണ്ടോ? അയ്യോ, സാറിന് വേണ്ടാത്തതുകൊണ്ട് ഞാനൊന്ന് ഉടുക്കാൻ ചോദിച്ചതാ, എന്നിട്ടും തന്നില്ല. ഭദ്രമായിട്ട് അവന്റെ അലമാര തന്നെയുണ്ട്. എന്താ സാർ അതിനെപ്പറ്റി? അതൊന്ന് കിട്ടിയാ കൊള്ളായിരുന്നു. ശരിക്കും കാര്യമായിട്ട് പറഞ്ഞാണോ? അല്ലാന്ന് തോന്നിയെങ്കി തരണ്ട. അല്ല സാർ വരൂ.
ചെല്ലുമോളെ ധൈര്യമായിട്ട് ചെല്ല്. മോളല്ല സാറ്. ആ അല്ല സാറ്. ജോലി പോയപ്പോഴേ ഇങ്ങ് താഴെ വന്നു. ഈശ്വര, ഇനി ഇങ്ങോട്ട് വരുമെന്ന് എന്റെ പേടി. എങ്കിൽ ജോലിയില്ലാത്ത പെണ്ണുങ്ങളെല്ലാം കൂടെ ഒരു കൂരക്കീഴിലാവും. എല്ലാത്തിനും കൂടെ ഞാനിങ്ങനെ വെച്ചു വിളമ്പോ എന്തോ. നിറഞ്ഞ മനസ്സോടെ താ. തനുന്ന തനുന്ന തനനുന്ന തനനും തരണ തനുന്ന തനുന്ന തനനുന്ന തനനും തരറ തരനാരേ. അന്ന് സാറത് തിരികെ തന്നെങ്കിലും എനിക്ക് ഉറപ്പുണ്ടായിരുന്നു എന്നെങ്കിലും ഇങ്ങനൊരു ദിവസം ഉണ്ടാവുമെന്ന്. എങ്കിലും ഇത്ര പെട്ടെന്ന് പ്രതീക്ഷയില്ല. ഇനി ഈ സാറെന്ന വിളിയങ്ങ് അവസാനിപ്പിക്കെ. നരേട്ടൻ മൂജിത തന്നെ വിളിച്ചോ, ഇത്തിരി അധികാരത്തോടെ തന്നെ വിളിച്ചോ. എല്ലാ മനുഷ്യനും മാറ്റങ്ങൾ സംഭവിക്കും. ചിലര് അനുഭവങ്ങൾ കൊണ്ട് നല്ലവരാവും, മറ്റു ചിലർ മോശ സ്വഭാവത്തിലേക്ക് പോവും. ഇവിടെ നരേട്ടനച്ഛൻ നന്നായി നന്നായി എന്ന് പറഞ്ഞെങ്കിലും എനിക്കത് സ്വയം ബോധ്യപ്പെടണമായിരുന്നു. എന്നാൽ പലപ്പോഴും നരേട്ടന്റെ വാക്കുകൾ ഞാൻ അവഗണിച്ചു. അതിനെനിക്ക് കിട്ടിയ ശിക്ഷയാ ഈ സസ്പെൻഷൻ. അതോടെ ഞാൻ കീഴടങ്ങാൻ തീരുമാനിച്ചു. നല്ല ആരോഗ്യവും ഉശിരും ഉണ്ടായിരുന്ന സമയത്ത് ആരെയും സ്നേഹിക്കാൻ പറ്റില്ല. എന്നാൽ പഴയ സ്വഭാവം മറന്നിട്ട് ആർക്കെങ്കിലുമൊക്കെ നല്ലത് ചെയ്യണമെന്ന് തീരുമാനിച്ചപ്പോൾ ആരോഗ്യവും കുറഞ്ഞു. അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട. ഇനിയും ഒരുപാട് സമയം നരേട്ടന് മുന്നിൽ ബാക്കിയുണ്ട്. പിന്നെ ഈ നാട് ശരിയല്ല. നരേട്ടന് ഒരുപാട് ശത്രുക്കളുണ്ട്. എനിക്കും സസ്പെൻഷൻ കഴിഞ്ഞാൽ മറ്റേതെങ്കിലും സ്റ്റേഷനിലായിരിക്കും ഇനി ചാർജ് എടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അവിടേക്ക് പോകണം. എന്താ ഇങ്ങനെ നോക്കുന്നത്? ഞാനൊന്നും വെറുതെ പറയുന്നതല്ല കേട്ടോ. എൻ്റെ ജീവൻ അപകടത്തിലാവാതിരിക്കാൻ സ്വന്തം ജീവിതം വരെ ബലി കൊടുക്കാൻ തയ്യാറായ ആളെ ഇനി എനിക്ക് ധൈര്യമായി സ്നേഹിക്കാം. ആൾക്കാരെ നന്നാവുമ്പോ നയം മാറ്റുന്നതിൽ തെറ്റൊന്നുമില്ല. നിങ്ങളുടെ മകൻ യാഥാർത്ഥ്യം എന്തെന്ന് തിരിച്ചറിഞ്ഞു. നരേട്ടൻ ഇന്ന് കാണിക്കുന്ന സ്നേഹത്തിൽ കലർത്തില്ല. നരേട്ടൻ എന്നൊക്കെ വിളിച്ചു തുടങ്ങി. അങ്ങനെ വിളിക്കുക മാത്രമല്ല, നാളെ ചിലപ്പോ ഒന്നിച്ച് ജീവിക്കാൻ ഞാൻ തയ്യാറായേക്കും. തന്റെ പുരുഷൻ തന്നെ സ്നേഹിക്കുമെന്നും സംരക്ഷിക്കുമെന്നും തോന്നലുണ്ടാവുമ്പോൾ ഏതൊരു പെണ്ണും അയാൾക്കൊപ്പം ജീവിക്കാൻ മനസ്സ് കാട്ടും. അപ്പോ മോളിവിടേക്ക് വരുമോ? അത് പ്രതീക്ഷിക്കണ്ട. നരേട്ടനൊപ്പം ജീവിക്കാനേ ഞാൻ താല്പര്യം പ്രകടിപ്പിച്ചോളൂ. നിങ്ങൾക്കൊപ്പം താമസിക്കാനുള്ള മനസ്സ് ഇപ്പോഴും എനിക്കില്ല. ഞാൻ പോയിട്ട് വരാം. ഡേ, നീ പറഞ്ഞതാ ശരി. ജോലി പോയപ്പം ഇങ്ങ് താഴേക്ക് വന്നു. അല്ല, അതെ, എനിക്കൊരു ആഗ്രഹമുണ്ട്. ആ സാരി ഒന്ന് ഉടുത്ത് കാണണമെന്ന്. പറഞ്ഞില്ലെങ്കിലും ഞാനിത് ചുറ്റിയിട്ട് നരേട്ടനെ വിളിക്കുമായിരുന്നു. ഒരുപാട് സഹായിക്കാൻ ശ്രമിച്ചു എന്നെ.
തുടക്കത്തിൽ കുറച്ച് സംശയിച്ചുവെങ്കിലും പിന്നീട് പറയുന്നൊക്കെ വിശ്വാസമായിരുന്നു. ഞാനത് പുറമെ കാട്ടിയില്ലെന്ന് മാത്രം. ഇപ്പോഴും പറയുക, സൂക്ഷിക്കണം. ജോലി പോയ സ്ഥിതിക്ക് പ്രത്യേകിച്ചും എനിക്കും തോന്നി തുടങ്ങിയിരിക്കുന്നു എനിക്കിനി ഒരു ബോഡി ഗാർഡിന്റെ ആവശ്യമുണ്ടെന്ന്. ചിലപ്പോ ആ പോസ്റ്റിലേക്ക് ഈ ആളെ ഞാൻ സെലക്ട് ചെയ്യും. എനിക്ക് ശമ്പളം ഒന്നും പ്രതീക്ഷിക്കാതെ ആ ജോലിയെ സന്തോഷത്തോടെ ഏറ്റെടുക്കും. ശരി, അപ്പോ സാരിയെ കൊടുത്ത ശേഷം ഞാൻ വിളിക്കാം. ഇക്ക ഓള് നിർബന്ധിച്ചിട്ടൊന്നുമല്ല, എന്നാലും ഓൻ പറഞ്ഞു പുറത്തേക്കൊക്കെ ഒന്ന് ചുറ്റാന്ന്. അന്നേരം ഓള് പറയണ്ടേ ഉമ്മാക്ക് സുഖമില്ലാത്തപ്പോ അതൊന്നും മാണ്ടാന്ന്. പോയിട്ട് വരട്ടിക്ക, നിക്കാ കഴിഞ്ഞ ശേഷം ഓറ് പുറത്തേക്കൊന്നും അധികം പോയിട്ടില്ലല്ലോ. പുയ്യാപ്പിളേന്റെ ഉമ്മക്ക് മോളോട് നല്ല ദേഷ്യമുണ്ട്. അതിനെ കൊണ്ട് ഓർക്ക് വയ്യാണ്ട് കിടക്കുമ്പോ പുറത്ത് ചുറ്റാൻ പോയി എന്നൊക്കെ അറിഞ്ഞാ പിന്നെ അത് മതി ഷാജഹാനെ പെങ്കോതെന്ന് വിളിക്കാൻ. അതിന്റെ ഒരു തമാശ. തിരുവനന്തപുരം മൊത്തം ഓളെ കൊണ്ടെന്ന് എനിക്ക് കാണിക്കണം. കെട്ടിയോനെ ശല്യം ചെയ്ത് ശല്യം ചെയ്ത് അവസാനം കാര്യം സാധിച്ചെടുത്തൂല്ലേ എന്റെ മോള്. ഞാനൊന്നും പറഞ്ഞിട്ടില്ല പാപ്പ. തീരുമാനം എന്റേത് മാത്രാ, അതിൽ ഇയാള് പ്രതിയല്ല. രഹന ആയതുകൊണ്ട് മാത്രമാ നിർബന്ധം പിടിക്കാത്തത്. ഓളുടെ സ്ഥാനത്ത് മറ്റേതെങ്കിലും പെൺകുട്ടികളായിരുന്നെങ്കിൽ എപ്പോഴേ ഇതിന്റെ പേരിൽ ഇവിടെ ഒരു ലഹള നടന്നേനെ. പെൺകുട്ടികള് കെട്ടിയോന്റെ വിശേഷങ്ങൾ അറിഞ്ഞു നിൽക്കണം, എങ്കിലേ അതൊരു നല്ല കുടുംബമായിട്ട് മാറൂ. അങ്ങനെ കെട്ടിയോളുമാർ നിൽക്കുമ്പോ അവരുടെ മനസ്സ് നമ്മൾ ആണെങ്കിലും അറിയണം പാപ്പ. ഞങ്ങൾ പോയിട്ട് വരാം. പോയിട്ട് വാ മക്കളെ. എന്തൊക്കെ പറഞ്ഞാലും ഓളെ സങ്കടമൊക്കെ മാറി, ഓളൊന്നുകൂടെ ഉഷാറായി. എന്ന് വെച്ചാ ഞമ്മളെ പോലെ ഒന്നാം ക്ലാസ് കെട്ടിയോനല്ലേ ഓക്കും കിട്ടിയേ, പിന്നെ മുഖം തെളിയാണ്ടോ. ഒന്നുമില്ല. എങ്ങനുണ്ട്? അച്ഛനും നരേട്ടനും മുത്തശ്ശിയൊക്കെ പറഞ്ഞത് വളരെ നന്നായിട്ടുണ്ടെന്ന്. എങ്കിലും അങ്ങനെയല്ലല്ലോ, പറയേണ്ട ആള് പറയുമ്പോഴല്ലേ കേൾക്കാനൊരു സുഖം. എനിക്കും അതേ പറയാനുള്ളൂ, വളരെ നന്നായിട്ടുണ്ട്. മോചിതയുടെ രൂപം മനസ്സിലാലോചിച്ചെടുത്തത് അത് തെറ്റിയില്ല. എനിക്ക് വീണ്ടും പുടവ തന്നു കഴിഞ്ഞു. ഇനി വേണ്ടത് സംരക്ഷണമാ. ഇപ്പൊ നല്ല ഭീഷണിയുള്ള ആളാ ഞാൻ, ഏത് നിമിഷവും മരണം സംഭവിക്കാം. എനിക്കറിയാം ഞാനെപ്പോഴും മോചിതയുടെ വീടിന്റെ പരിസരത്ത് തന്നെ ഉണ്ടാവും. പിന്നെ രാത്രിയിലാ സൂക്ഷിക്കേണ്ടത്, ആ നേരത്തെ ഞാൻ പണിക്ക് പോവുമല്ലോ. കുറെ കാലം ഞാൻ നരേട്ടിന്റെ ഭീഷണിയിലായിരുന്നു, ഏത് നിമിഷവും നരേട്ടൻ എന്നെ കൊല്ലുമെന്ന ചിന്തയിലായിരുന്നു. ഇപ്പോ അതിനു പകരം മറ്റു ചിലർ അവതരിച്ചു. ഇവിടെ കൊല്ലാൻ വരുന്നത് കീടം ഷാജിയെ പോലെ പേരെടുത്ത ഗുണ്ടകളാണെങ്കിലും അതിന്റെ ബുദ്ധി ശരത്തിന്റെയാ. അവൻ
പഴയ നരനേക്കാളും അപകടകാരിയാണെന്ന് എനിക്കറിയാം. എന്തും ചെയ്യാൻ മനസ്സുള്ളത്. ഒരാളുടെ കരുത്തിനേക്കാളും പേടിക്കണം തലച്ചോറിനെ. അതിന്റെ ഫലം എനിക്ക് കിട്ടിക്കഴിഞ്ഞല്ലോ. എത്ര പെട്ടെന്നാ അവൻ എനിക്ക് സസ്പെൻഷൻ നേടിത്തന്നത്. അതിനായി ഒരു ഗുണ്ടെ ബലിയാടാക്കി. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവന്റെ കളി അവസാനിപ്പിക്കണം. വേണ്ട, നല്ലൊരു ജീവിതം തിരഞ്ഞെടുക്കുന്ന രേട്ടൻ ഇനി അങ്ങനൊന്നും ചിന്തിക്കണ്ട. അവന് ഞാൻ തന്നെ കുടുക്കിക്കോളാം. എന്തായാലും ഈ സമ്മാനത്തിന് നന്ദി. ഞാൻ ഉടനെ അങ്ങോട്ട് വരുന്നുണ്ട്. നരേട്ടിനൊരു ഷർട്ടും മുണ്ടുമൊക്കെ ആയിട്ട്. അതിനുശേഷം നമുക്ക് ക്ഷേത്രത്തിലൊക്കെ ഒന്ന് പോണം. അച്ഛനെ മുത്തശ്ശേക്ക് കൂട്ടി ഒന്ന് വീട്ടിലേക്ക് വന്നൂടെ. അതിനുള്ള സമയമായിട്ടില്ല. ആകുമ്പോൾ ഞാൻ കൃത്യമായിട്ട് അവിടെ എത്തിയിരിക്കും. അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞത്. ശരത്തേട്ടനും രോഹിണി ചേച്ചിയും തമ്മിൽ ഇപ്പൊ എങ്ങനെയുണ്ട്? അവര് നല്ല രീതിയിൽ പോവാ. എങ്കിലും ഇടയ്ക്ക് നീ ശരത്തേട്ടനുമായിട്ട് ഇടപഴകുന്നത് രോഹിണി ചേച്ചിക്ക് ഭയമായിരുന്നു. അതിൽ കുറച്ച് കാര്യമുണ്ട് കേട്ടോ. നീ അയാളിൽ നിന്നും കുറച്ച് അകന്നു നിന്നാ മതി. വിശ്വസിക്കാൻ കൊള്ളാത്തവനാ ഈ ശരത്ത്. നിർത്തടി. രോഹിണി ചേച്ചി അന്ന് അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും ഇപ്പൊ അത്തരം അഭിപ്രായങ്ങളൊന്നും ചേച്ചിക്കില്ല. നീ ആ നരം പറയുന്നത് കേട്ട് വിശ്വസിക്കാണോ? നരനെ ഇപ്പൊ വിശ്വസിക്കാം. ശരത്തിനെയാ പറ്റാത്തത്. അതേടി, നീ അങ്ങനെയൊക്കെ പറയും. അവന് കരള് കൊടുത്തപ്പോഴേ നിന്റെ ഇരട്ടത്തപ്പ് ഞങ്ങൾക്കൊക്കെ മനസ്സിലായതാ. ഇപ്പൊ അവനോട് നിനക്ക് സിമ്പതിയായില്ലേ? എടി, ഒരാള് മനുഷ്യനാവുമ്പോ മുൻപ് ചെയ്തൊക്കെ മറക്കും. ദേ, ഞാൻ ഇവിടുത്തിരിക്കുന്ന സാരി കണ്ടോ? വലിയ വിലയൊന്നുമില്ല. എങ്കിലും തട്ടുകടയിൽ ജോലി ചെയ്ത് കിട്ടിയ പണത്തിന് അച്ഛനും മുത്തശ്ശിക്കും വാങ്ങിയപ്പോ എനിക്ക് നരം തന്ന സമ്മാനമായി സാരി. നാണം കിട്ടവള്. പിന്നെ നീ ശരത്തേട്ടനെ കുറ്റപ്പെടുത്തുന്നതിൽ അത്ഭുതമുണ്ടോ? നിന്റെ ജോലി നഷ്ടപ്പെട്ടപ്പോ ഒരുപാട് വേദനിച്ചവളാ ഞാൻ. എന്നാ ഇപ്പൊ സന്തോഷം തോന്നുവാ? ക്രിമിനലുകളെ സപ്പോർട്ട് ചെയ്യുന്നവർക്കേ കാക്ക് ചേരില്ലടി. എന്നാ പിന്നെ അവന്റെ ജീവിതത്തിലേക്ക് തന്നെ പൊക്കൂടായിരുന്നോ? നരൻ മുൻപ് ഇങ്ങനെ ഒരാളായിരുന്നെങ്കിൽ അയാളുടെ ജീവിതത്തിൽ ഞാൻ വിട്ടുപോയില്ലായിരുന്നു. ഇതൊക്കെ പറയാനാണോ നീ എന്നെ അന്വേഷിച്ചത്? ഉടനെ തന്നെ നീ ഇതൊക്കെ മാറ്റി പറയും. ആരാണ് ശരി ആരാണ് തെറ്റെന്നൊക്കെ നീ അറിയും. ഇപ്പോഴെന്റെ മുമ്പിൽ തെറ്റായിട്ട് ഒന്നേ ഉള്ളൂ, നീ. നീ മാത്രം. ഇപ്പോഴെന്റെ മുമ്പിൽ തെറ്റായിട്ട് ഒന്നേ ഉള്ളൂ, നീ. നീ മാത്രം. ഇതൊരു വല്ലാത്ത ഏർപ്പാടായി പോയി. വീട് പണി മുടങ്ങിക്കിടക്കുക. എവിടാ ബാങ്ക് ലോൺ? അതൊക്കെ ശരിയാവും. ശരിയാവും ശരിയാവും പറഞ്ഞോണ്ട് നടന്നാ വീട് ശരിയാവത്തില്ല. അതിപ്പോ ശരത്തിട്ട മറ്റെന്തൊക്കെയോ പ്രശ്നങ്ങളിൽ അകപ്പെട്ട് ഓടി നടക്കുകയല്ലേ. ശരത്തേടനുമായിട്ട് മോചിതയ്ക്ക് എന്താ പ്രശ്നം? അല്ല, എനിക്കെന്ത് പ്രശ്നം? ആ നരനെ സഹായിച്ചതിന്റെ പേരില് എനിക്ക് കുറച്ച് നീരസം ഉണ്ടായിരുന്നു. അത് സ്വാഭാവികമാണല്ലോ. ശരത്തേട്ടനെ കുറിച്ച് അവളിപ്പോ എന്തെങ്കിലും പറഞ്ഞോ? പറഞ്ഞു.
ഞാൻ അതിന് തക്ക മറുപടിയും കൊടുത്തു. അവൾ എന്താ പറഞ്ഞത്? ശരത്തേട്ടനെ സൂക്ഷിക്കണം, അത്ര വിശ്വസിക്കണ്ട എന്നൊക്കെ. മോചന എന്തിനാ ശരത്തേട്ടാ ശരത്തേട്ടനെ കുറിച്ച് അങ്ങനെ പറഞ്ഞേ? അവക്കെന്തോ മോശ സമയമാണ്, അതുകൊണ്ട് തന്നെ. ദേ ഇപ്പൊ തന്നെ ജോലി പോയതുകൊണ്ടോ? സ്വന്തം ഭാവി കളയാനായിട്ട് നല്ലവരെ തള്ളും, എന്നിട്ട് നരനെ പോലുള്ള ക്ഷുദ്രജീവികളെ പ്രോത്സാഹിപ്പിക്കുന്നു. ആ കൊച്ചിന് ഇനിയും എന്തൊക്കെ വരാനുണ്ട്, അതുകൊണ്ടാ ഇങ്ങനെയൊക്കെ തോന്നുന്നത്. മോചിതയോട് എനിക്ക് സ്നേഹമുണ്ട്, ബഹുമാനമുണ്ട്. എന്നുവെച്ച് ശരത്തേട്ടനെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് മോൾ ഇനി മോചിതയെ കാണണ്ട. അത് ശരത്തേട്ടനെ കുറിച്ച് പറഞ്ഞ് ഞാൻ സഹിക്കോ? പിന്നെ ഇതിവിടെ വന്ന് പറയേണ്ട കാര്യം പോലുമില്ല. മറച്ചു വെച്ചിട്ട് എന്ത് കാര്യം എന്ന് വിചാരിച്ചിട്ടാ. സത്യ ശരത്തേട്ടൻ പറഞ്ഞത്, നരനുമായിട്ടുള്ള അടുപ്പം അവൾക്ക് ദോഷം തന്നെ ചെയ്യും. അതെ, അവളുടെ നാശം തുടങ്ങി. ഇനി അവൾ ആരോടും ഒന്നും പറയില്ല. ശരത്തേട്ടൻ എന്താ ആലോചിക്കുന്നേ? ഒന്നുമില്ല. അല്ല, എന്നെ കുറിച്ച് വിഷമിക്കണ്ട ശരത്തേട്ടാ. ഈ വീട്ടിലുള്ള ആരും ശരത്തേട്ടനെ അവിശ്വസിക്കില്ല. പുറത്തുള്ളവർ എന്ത് പറഞ്ഞാലും അത് ചെവിക്കൊള്ളാനും പോകുന്നില്ല. അകറ്റി നിർത്താനോ ഓടി ഒളിക്കാനോ ആവില്ല ഇവന്. അടുത്തെത്തിക്കഴിഞ്ഞു ഈ പെൺബുദ്ധി. ഇവന് ഇവളെ തോൽപ്പിക്കാനാവില്ല, പക്ഷേ കൊലപ്പെടുത്താം. അതിനെ തടുക്കാൻ ഈ ഒറ്റയാൾ പട്ടാളത്തിനാകുമോ? കരൾ പാതി പകുത്തു നൽകിയവൾക്ക് ജീവൻ പകരം നൽകുമോ ഇവൻ?